യമുനോത്രയുടെ ഊഷ്മളതയിൽ. എം പി വീരേന്ദ്രകുമാർ എഴുതിയ സഞ്ചാര സാഹിത്യമാണ് യമുനോത്രയുടെ ഊഷ്മളതയിൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മുൻ ക്ലാസ്സുകൾ, അതായത് സഞ്ചാര സാഹിത്യം എന്നാൽ എന്ത്, അതിൻ്റെ സവിശേഷത എന്ത് എന്നുള്ള ക്ലാസ്സുകൾ കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം ഈ പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് യമുനോത്രയുടെ ഊഷ്മളതയിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിൽ എം പി വീരേന്ദ്രകുമാർ പറയുന്നത്? ശ്രദ്ധിക്കുക, യമുനോത്രയുടെ ഊഷ്മളതയിൽ. യമുനോത്രയിലേക്കുള്ള സഞ്ചാരത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നത്. വേനൽക്കാലത്ത് പോലും സാമാന്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന യമുനോത്രയിൽ ശൈത്യകാലത്ത് 0 ഡിഗ്രിയിലും താഴെയാകും താപനില. തുടർന്ന് യമുനോത്രി ക്ഷേത്രത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ജയ്പൂരിലെ മഹാറാണി ഗുലാരിയ 19-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിർമ്മിച്ചു. 1923 ഭൂചലനത്തിൽ ഇത് തകർന്നു, പിന്നീട് പുനർനിർമ്മിച്ചു. കറുത്ത മാർബിളിലാണ് യമുനാദേവിയുടെ വിഗ്രഹം തീർത്തിട്ടുള്ളത്. ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് സൂര്യകുണ്ഡ്. ഇവിടെ ഉഷ്ണജലപ്രവാഹമാണ്. ഒരു തുണിയിൽ അരികട്ടി ഇതിലേക്കിട്ടാൽ അല്പസമയം കഴിയുന്നതിന് മുമ്പേ അത് വെന്ത് ചോറാകും. ഈ അന്നമാണ് ദേവിക്ക് നിവേദിക്കുന്ന പ്രസാദം. ഇതിൽ ഗന്ധകശേഖരം, അതായത് സൾഫർ ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ചൂട് അനുഭവപ്പെടുന്നത്. ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ ഉഷ്ണജലപ്രവാഹങ്ങൾ, അതായത് സൂര്യകുണ്ടിൻ്റെ സവിശേഷത എന്ത് എന്ന 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇവിടെ പ്രതീക്ഷിക്കണം. അടുത്ത് നോക്കുക. യമുനോത്രിയിൽ അസിതമുനി തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. യമുന ക്ഷേത്രം അക്ഷയ തൃതീയ ദിനത്തിലാണ് ഭക്തർക്കായി തുറന്നുകൊടുക്കുക. ഇതിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഹ്രസ്വവും ഭക്തിസാന്ദ്രവുമാണ് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയമാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. കുട്ടികൾ ഈ ആശയങ്ങൾ വളരെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.